Welcome back to another video. In the evening snack, cheesy chicken croquettes and indak and the pair at netto on the wanda, easy at indakamata and taste to addioliana. Cheese will load a pratish and kutil kandal vishta, up a video like a poa. Croquettes indaka vandit, 300 gram boneless chicken, clean either the tender, either a mixer little mince either the kana, and then a good thin or a medium size ulli, the wala pisa kid, nala livalthuli, had a teaspoon of Kashmiri malagodi, had a teaspoon of pepper, korsamalila, haramuri chernaranga mere. 1 tablespoon of butter, 1 teaspoon of garam masala, 1 teaspoon of chili flakes, avashyathin uppu ittu onnu pulse cheythedukka. Over masalas onnum illatha oru mixture aanu idu. Idippo nannayittu grind aayittundu. Appo idaanu croquettes inde mixture. Cooking onnum illathondane pettanu undakkan pattum. Ini idil nu oru lemon size bowl eduthu kayil korchu oil thaduveyittu paratti edukkam. Flatten cheythedutthine shesham malayittu korchu grate cheytha mozzarella cheese vechi ishtulla shape la cheese cover aavuna reethiyil roll cheythedukkam. Naan ivide ee oru shape laanu complete roll cheythedutittulla. Ini croquettes dip cheyyana rendu mutta beat cheythedukkanam. Adupole maidayum breadcrumbs um koodi aavashyamundu. Adum ready aakittundu. Ennittu oro croquettes maidayil coat cheythu muttayil dip cheythu breadcrumbs il roll cheythedukkam. നല്ല ക്രിസ്പി ആയിരിക്കാൻ ഡബിൾ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒന്നും കൂടി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് എടുക്കുന്നതാണ്. ഇതുപോലെ എല്ലാ ക്രോക്കറ്റ്സും സെറ്റായാലും മിനിമം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഇതിൻ്റെ മിക്സ്ചർ ഒന്നും തന്നെ കുക്ക് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഫ്രൈ ആവാൻ. അപ്പോൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഫ്രൈ ചെയ്തപ്പാട് ചൂടോട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു സ്നാക്കിന്. നിങ്ങൾക്ക് ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടപ്പോൾ മാത്രം എടുത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ക്രോക്കറ്റ്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുമാണ് ഓരോ ക്രോക്കറ്റ്സും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ഉൾഭാഗമെല്ലാം കറക്റ്റ് കുക്ക് ആവുള്ളൂ. മിൻസ്ഡ് ചിക്കൻ ആയതുകൊണ്ട് ഉൾഭാഗമെല്ലാം പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് കുക്കാവും, കുക്കാവൂല എന്നുള്ളൊരു പേടി വേണ്ടായിരിക്കും. പൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും, കണ്ടില്ലേ? ചിലതിൽ ഇപ്പോൾ തന്നെ ചീസ് മെൽട്ടായി പുറത്തേക്ക് ബൾജ് ആവുന്നുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ചീസി ചിക്കൻ ക്രോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പിയും ഉൾഭാഗം ചീസെല്ലാം മെൽട്ടായി നല്ല ജ്യൂസിയാണ്. പേര് പോലെ തന്നെ നല്ല ചീസ് പുള്ള നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന, അധികം മസാലസ് ഒന്നും ഇല്ലാത്ത, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ക്രോക്കറ്റ്സ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിജു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ ബൈ.